നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. യുവതലമുറയ്ക്ക് നല്ലൊരു സ്കോപ്പുള്ള ഒരു മേഖലയാണ് പൗൾട്രി ഫാം. അതുപോലെ തന്നെ ഇറച്ചിക്കോഴികളാണെങ്കിലും മുട്ടക്കോഴികളാണെങ്കിലും ഇന്നത്തെ അതിഥികൾ കർഷകരായ രമേശൻ, സാംകുഞ്ഞ്, ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ഡോക്ടർ ടോണി ജോസ്. എട്ട് മുതൽ 19 ആഴ്ച വരെ പ്രായത്തിലേക്കുള്ള പരിപാലനത്തിനായി ശരിയായ വളർച്ചയും ആരോഗ്യമില്ലാത്തതുമായ കോഴിക്കുഞ്ഞുങ്ങളെ തിരഞ്ഞു മാറ്റേണ്ടതാണ്. ഈ പ്രായത്തിൽ നൽകുന്ന തീറ്റയ്ക്ക് ഗ്രോവർ തീറ്റ എന്നാണ് പറയുക. വിപണിയിൽ ലഭ്യമായ ഈ തീറ്റയിൽ 16% മാംസ്യം അടങ്ങിയിരിക്കുന്നു. 9ാം ആഴ്ചയിൽ ഒരു കോഴിക്ക് ഒരു ദിവസം 50 ഗ്രാം, 10ാം ആഴ്ചയിൽ 53 ഗ്രാം, 11ാം ആഴ്ചയിൽ 58 ഗ്രാം, 12 മുതൽ 14 ആഴ്ച വരെ 60 ഗ്രാം, 15 മുതൽ 16 ആഴ്ച വരെ 62 ഗ്രാം, 16ാം ആഴ്ചയിൽ 65 ഗ്രാം, 17ാം ആഴ്ചയിൽ 70 ഗ്രാം, 18 മുതൽ 19 ആഴ്ച വരെ 75 ഗ്രാം എന്ന തോതിൽ തീറ്റ നൽകേണ്ടതാണ്. വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ഒരു കോഴിക്ക് 6 കിലോഗ്രാം തീറ്റ വേണ്ടിവരുന്നു. ഡീപ് ലിറ്ററിൽ വളർത്തുമ്പോൾ തീറ്റപാത്രങ്ങളുടെ എണ്ണം കൂട്ടുക. തൂക്കിയിടുന്നവയാണെങ്കിൽ 50 കോഴികൾക്ക് 25 കിലോഗ്രാം കൊള്ളുന്ന പാത്രം എന്ന നിരക്കിൽ കൊടുക്കണം. തീറ്റപാത്രങ്ങളുടെ വായുഭാഗം കോഴികളുടെ പുറം നിരപ്പിലായിരിക്കണം. വളർച്ചയനുസരിച്ച് തീറ്റപാത്രങ്ങൾ ഉയർത്തിക്കൊടുക്കേണ്ടതുമുണ്ട്. ശുദ്ധമായ തണുത്ത വെള്ളം ലഭ്യമാക്കുകയും വെള്ളപാത്രത്തിൻ്റെ എണ്ണം കൂട്ടുകയും വേണം. ഈ പ്രായത്തിലുള്ള കോഴികളെ വീട്ടുവളപ്പിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവയ്ക്ക് 50% കൈത്തീറ്റ നൽകണം. അടുക്കളയിൽ നിന്നുള്ള മിച്ച ഭക്ഷണം, ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ, പച്ചക്കറി കൂടയിലെ മിച്ച വസ്തുക്കൾ, ധാന്യങ്ങൾ എന്നിവ നൽകുന്നതിനൊപ്പം വീട്ടുവളപ്പിൽ ചിക്കിച്ചികയാനുള്ള സൗകര്യം കൂടി കോഴികൾക്ക് നൽകേണ്ടതുണ്ട്. ഈ രീതി സ്വീകരിച്ചാൽ മുട്ട ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിക്കുന്നതായി കാണാം. ഡീപ് ലിറ്ററിൽ വളർത്തിയ സങ്കരയിനം കോഴികളെ വീട്ടുവളപ്പിൽ വളർത്തുമ്പോൾ അവയെ അഴിച്ചുവിട്ട് തീറ്റ ശേഖരിക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കോഴിയെ വീട്ടുവളപ്പിലെ കൂട്ടിലെത്തിച്ചാൽ ആദ്യം കുറച്ച് തീറ്റ കൂടിൻ്റെ മുൻഭാഗത്തും അല്പം തീറ്റ ദൂരേക്കും വിതറി കൊടുക്കുക. കൂടാതെ വീട്ടിലെ മിച്ച ഭക്ഷണവും വിതറി നൽകുക. ശാസ്ത്രീയമായ പരിപാലന മുറകൾ അവലംബിച്ചാൽ ശങ്കരയിനം കോഴികൾ 5.5 മാസം കൊണ്ട് മുട്ടയിട്ടു തുടങ്ങും. ഒരു വർഷം 180-ൽ കുറയാതെ ഒരു കോഴിയിൽ നിന്നും മുട്ട ലഭ്യമാകുന്നു. മുട്ടയുടെ നിറം തവിട്ടോ വെള്ളയോ എന്നറിയാൻ കോഴിയുടെ ചെവിക്കുടയിലെ നിറം നോക്കി മനസ്സിലാക്കാനാകും. ഡീപ് ലിറ്റർ സിസ്റ്റത്തിലാണ് സാർ കോഴികളെ വളർത്തുന്നത് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് മൾട്ടി കേജ് സിസ്റ്റത്തിലാണ് നമ്മുടെ സാംകുഞ്ഞ് സാർ കോഴികളെ വളർത്തുന്നത്. അപ്പം ഈ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സിസ്റ്റം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഡീപ് ലിറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം, മറ്റത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഡീപ് ലിറ്റർ സിസ്റ്റം അതുകൊണ്ടാണോ? അങ്ങനെയാണ്. അതോ ബ്രോയിലർ കോഴികൾക്ക് ഡീപ് ലിറ്റർ സിസ്റ്റം ആണ്? ഇല്ല, രണ്ടും ആകാം, പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് സാറ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ പറയാം, എൻ്റെ ഫാമിൽ ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി ഒക്കെ കുറക്കാൻ പറ്റും. 10 ഡിഗ്രി ഒക്കെ കുറക്കാം. ഇപ്പോൾ 30 ഡിഗ്രി ഉണ്ടെങ്കിൽ അതിന് ഫോഗിങ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് വെള്ളം മഞ്ഞ് പോലെ, എയർ കണ്ടീഷൻ പോലെ ഇരിക്കും ഫാം. പിന്നെ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തളയും. ഇത് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫോഗ് കൂടുതലായി കഴിഞ്ഞാൽ എനിക്ക് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ടൈമാണെങ്കിൽ നമുക്ക് ആ മനസ്സിലാവും. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ഇതൊക്കെ, ആ സമയത്ത് വലിയ ബ്ലോവർ ഫാൻ ഉണ്ട്, അതങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇൻബിറ്റ്വീൻ ഉള്ള ആ ഹോട്ട് എയറിനെ മുഴുവൻ അടിച്ച് പുറത്തുകളയും. ഓക്കെ. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ഒരു ടെമ്പറേച്ചറിലല്ലേ കോഴികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് നമുക്ക് മോർട്ടാലിറ്റി ഒക്കെ കുറവ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, രാവിലെ ഈ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുള്ള നമുക്കറിയാമല്ലോ, ആ സമയത്ത് ഞങ്ങളൊരു 9:30 മണി കഴിഞ്ഞാൽ ഫീഡ്
അനുവദിക്കില്ല. പിന്നെ ഫീഡ് കൊടുക്കുന്നത് ഒരു 5 മണിക്ക് ശേഷം, ആ സമയത്ത് നമ്മൾ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഓൾറെഡി ഒരു 30 ഡിഗ്രി താഴെ വരും. അല്ല സർ, ഈ ഡീപ് ലിറ്റർ സിസ്റ്റത്തിന് സാധാരണയായിട്ട് അറക്കപ്പൊടി അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറക്കപ്പൊടി ഇടാം. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ? അല്ല, അവർ ചില ആൾക്കാർ നെല്ലിന്റെ ആ ഇതിലിടും, ചില ആൾക്കാർ ചകിരിച്ചോറിടും, ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇത് തന്നെ ചെയ്യുന്നു സർ. ഇതിൽ ഈ ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല മെക്കാനിസംസ് വല്ലതും ഉണ്ടോ? ഡീപ് ലിറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഷെഡ് നിർമ്മിച്ചതിന് ശേഷം അതിൽ നമ്മളൊരു ലിറ്റർ അല്ലെങ്കിൽ വിരിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇടുകയാണ്. അതിന് മുകളിൽ കോഴിയെ വളർത്തുകയാണ്. അപ്പോൾ കോഴി സാധാരണയായിട്ട് നമ്മൾ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ തന്നെ കോഴി വളരുകയാണ് ചെയ്യുന്നത്. ഈ ലിറ്റർ ക്രമേണ അവിടെ കിടന്ന് ഫെർമെൻറ്റേഷന്, സ്വാഭാവികമായിട്ടും എയറോബിക് ഫെർമെൻറ്റേഷന് വിധേയമായിട്ട് അത് വിഘടിച്ച് അതിൽ നിന്ന് തന്നെ ചില ജീവകങ്ങളും മിനറൽസും ഒക്കെ കോഴിക്ക് സാധാരണയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളർത്തുന്ന സിസ്റ്റത്തിനെയാണ് ഡീപ് ലിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ, രമേശ് സാറ് പറഞ്ഞ പോലെ, പല രീതിയിലുള്ള മെറ്റീരിയൽ നമ്മൾ ഡീപ് ലിറ്റർ വിരിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ചിന്തേരി പൊടിയാണ്. അപ്പോൾ ചിന്തേരി പൊടിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മി ഉപയോഗിക്കാറുണ്ട്, ചകിരിച്ചോറ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറക്കപ്പൊടി ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കൂട്ടിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്, അണുനശീകരണം ചെയ്യും. അത് നന്നായിട്ട് ഉണക്കണം. അപ്പോൾ സാധാരണയായിട്ട് ചെയ്യാറ് ഒരു 3 ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും നമ്മൾ സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കിയതിന് ശേഷം അണുനശീകരണം, അണുനാശിനി നമ്മൾ സ്പ്രേ ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മളത് കൂടുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴിക്ക് എങ്ങനെയാണോ മണ്ണിൽ ചവിട്ടി നിൽക്കുക അതുപോലെ ഒരു ഒരു രീതിയിലാണ്. അപ്പോൾ അതായത്, ഇപ്പം നിലവിൽ നമ്മൾ പറഞ്ഞ കോഴിക്ക് ഏറ്റവും ആയാസകരമായിട്ടുള്ള രീതിയിൽ, അനായാസേന വളരാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു ഡീപ് ലിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആനിമൽ വെൽഫെയർ കൺസേണുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു രീതിയും ഡീപ് ലിറ്ററാണ്. പക്ഷേ അതിലൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള അസുഖങ്ങൾ ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴിക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന കോഴികളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ കേജ് രീതിയിൽ നമുക്കൊരു ഷെഡിൽ വളർത്താൻ പറ്റുന്ന എണ്ണം വളരെ കൂടുതലാണ്. മുതൽ മുടക്ക് തട്ടിച്ച് നോക്കുമ്പോൾ ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ വളരെ കുറവാണ്. കേജ് രീതിയെ തട്ടിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് മുതൽ മുടക്ക്. എന്നാൽ പല അസുഖങ്ങളും ഈ ലിറ്ററിൽ, നമ്മൾ ഡീപ് ലിറ്റർ രീതിയിൽ വളർത്തുമ്പോഴത്തേക്കിന് കോഴിക്ക് വരാറുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കോക്സിഡിയോസിസ് ആണ്, രക്താതിസാരം. അത് ലിറ്റർ നനയുന്നതിനനുസരിച്ച് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു ലിറ്റർ ഉണക്കി തന്നെ സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ 2 തവണയെങ്കിലും നമ്മൾ ലിറ്റർ റേക്ക് ചെയ്യണം. നമ്മൾ റേക്ക് ചെയ്യണം, നന്നായിട്ട് ഇളക്കണം. ലിറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ മണൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ലിറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. കേക്കിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് കട്ട പിടിക്കുക. ഈർപ്പം കൂടുതലാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളപാത്രം നിപ്പിൾ ഡ്രിങ്കറിൽ നിന്ന് ലീക്കാവുക, അല്ലെങ്കിൽ വെള്ളം ലീക്കാവുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് മഴ എറിച്ചിലടിച്ച് വരുമ്പോൾ, ഈ പറയുന്ന പോലെ കേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം കൂട്ടിൽ, അതായത് കട്ട പിടിക്കുക, ലിറ്റർ കട്ട പിടിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നനയുന്ന ലിറ്റർ കൂടുതൽ നനയുന്നതിനനുസരിച്ച് കോഴിക്ക് അത് തിന്നാനുള്ള, കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അത് കൂടുതൽ ലിറ്റർ കഴിക്കുന്നതിനനുസരിച്ച് മറ്റ് നമ്മൾ കൊടുക്കുന്ന തീറ്റ കുറയും. അതുമാതിരി സാർ വേറൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ചില കർഷകർ ഈ ലിറ്ററിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അത് എന്തിനാണ്? ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും നമ്മൾ ന്യൂസ് പേപ്പർ വിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൂഡിങ്ങിൻ്റെ സമയത്താണ്. അതായത് ആദ്യം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ ബ്രൂഡിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മളതിന് കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുന്നത്. അതായത് പണ്ട് തള്ളക്കോഴി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചൂട് കൊടുത്ത് വളർത്തിയാണ്, ചൂട് കൊടുത്താണ് തള്ളക്കോഴികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ആഴ്ചക്കാലം വിരിഞ്ഞിറങ്ങി 3 ആഴ്ചക്കാലം നമ്മൾ കൃത്രിമമായിട്ട് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്രപേപ്പർ, ഈ പറഞ്ഞ പോലെ ഡീപ് ലിറ്റർ സിസ്റ്റത്തിലാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ, ലിറ്റർ വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിക്കും. അതിന് മുകളിലായിരിക്കും നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ ഇടാറ്. അപ്പോൾ അതിന് മുകളിലായിരിക്കും നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ട് ഈ ലിറ്റർ മെറ്റീരിയൽ ഇത് കൊത്തി തിന്നും. നമുക്കറിയാം, പണ്ട് വീട്ടിൽ കോഴി വളർത്തിയവർക്കറിയാം, കോഴി തള്ളക്കോഴി തീറ്റ കൊത്തി കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് തീറ്റ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ ഇടുന്നത് ഏകദേശം ഒരു 3-4 ഡേയ്സ് ആണ് നമ്മൾ ആ ന്യൂസ് പേപ്പർ ഇടുന്നത്. തീറ്റ കൊത്തി മനസ്സിലാക്കുന്നോടം വരെയാണ് നമ്മൾ ഈ ഒരു പത്രം ഒരു ലിറ്ററിന് മുകളിൽ വിരിക്കുന്നു. അതിനുശേഷം നമുക്ക് പത്രം മാറ്റാം, ലിറ്ററിന് തന്നെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. നമുക്ക് സാംകുഞ്ഞു സാറിലേക്ക് തന്നെ വരാം. സാർ ഇപ്പം മൾട്ടി കേജ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്,
അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കർഷകരോട് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ കേജ് സിസ്റ്റം കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഒന്ന്, കോഴികളെല്ലാം യൂണിഫോം സിസ്റ്റത്തിലേക്ക് വരണം. ഓക്കെ. കാരണം നമ്മൾ ലിറ്ററിൽ സാധാരണ മുട്ടക്കോഴികളെ വളർത്തിക്കഴിഞ്ഞാൽ ഈ മുട്ട ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഒരു കോഴിക്ക് കൊടുക്കുന്ന ഫീഡിൻ്റെ അളവ് പറഞ്ഞു. അപ്പം 110 ഗ്രാം ഫീഡ് കഴിച്ചിട്ട് 50 മീറ്റർ നീളമുള്ള ഈ കൂടിനകത്തൂടെ കോഴി ഓടി നടക്കുമ്പോൾ ഇതിൻ്റെ ഊർജ്ജം മൊത്തം തീർന്നു പോകും. അപ്പം 110 ഗ്രാമിൽ നിന്ന് വേണം ഇതിൻ്റെ ബോഡി ഫിറ്റാക്കാൻ. അതിനുശേഷമാണ് ബാക്കി മുട്ടയ്ക്ക് ഉപയോഗിക്കേണ്ടത്. കേജ് സിസ്റ്റത്തിൽ ഈ നിൽക്കുന്ന കോഴി തീറ്റ കഴിക്കുക, വെള്ളം കുടിക്കുക, അവിടെ വിശ്രമിക്കുക. അപ്പോൾ ഫീഡ് കൺട്രോൾ കറക്റ്റാണ്. അതിൽ നമുക്ക് മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കൂടും കൂടും. നമുക്ക് ശരാശരി ഒരു 5000 കോഴി വളർത്തുന്നിടത്തിൽ 80-85% ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ലിറ്റർ സിസ്റ്റത്തിൽ അത് പറ്റത്തില്ല. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഏകദേശം പകുതിക്ക് പകുതിയേ നിൽക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഊർജം ഇത്രയും ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട്. അതുപോലെ എല്ലാ കോഴികളും യൂണിഫോം സിസ്റ്റത്തിലേക്കും വരികയില്ല. കാരണം അതിൽ കരുത്തുള്ള കോഴികളുണ്ട്, കരുത്ത് കുറഞ്ഞ കോഴികളുണ്ട്. അത് നമ്മുടെ ഡയോളി ചിക്സിൽ നിന്ന് വളർന്നു കയറിയിരിക്കുന്നു ആ രീതിയിലാണ്. പക്ഷേ ഇത് കേജ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും തുല്യമായി തലയിട്ട് തിന്നാം, മത്സരിച്ച് തിന്നണ്ട. കാരണം ഇവിടെ ഈ ചെറിയ വട്ടമുള്ള ചെറിയ പാത്രത്തിൽ ഇത്രയും കോഴികൾ വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും തിന്ന് ഇത് തിന്ന് മാറിയിട്ട് വേണ്ട അടുത്തത് കയറി എല്ലാവർക്കും ഒരുപോലെ കിട്ടും അല്ലേ? തുല്യമായി മത്സരിച്ചവർക്ക് തിന്നാം, അതുപോലെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അളവിൽ 110 ഗ്രാം ഫീഡ് കൊടുക്കുന്ന ഒരു കോഴിക്ക് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു കോഴി 120 കഴിച്ചാൽ മറ്റൊരു കോഴി പട്ടിണിയായില്ലേ? എട്ടാഴ്ച വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സമീകൃത ആഹാരമാണ് സ്റ്റാർട്ടർ തീറ്റ. സ്റ്റാർട്ടർ തീറ്റയിൽ 25% പ്രോട്ടീൻ അഥവാ മാംസ്യമുണ്ടായിരിക്കണം. വിവിധ നിർമ്മാണ കമ്പനികൾ തരി രൂപത്തിലും ഗുളിക രൂപത്തിലും ഇറക്കുന്ന സ്റ്റാർട്ടർ തീറ്റ വിപണിയിൽ ലഭ്യമാണ്. മഞ്ഞച്ചോളം, കടലപ്പിണ്ണാക്ക്, എള്ളിൻ പിണ്ണാക്ക്, ഉണക്കക്കപ്പ, ഗോതമ്പ് നുറുക്ക്, ഉപ്പില്ലാത്ത ഉണക്ക മീൻ, ധാതുലവണങ്ങൾ തുടങ്ങിയവ ചേർത്ത് പൊടിച്ചതാണ് സമീകൃത തീറ്റ. ആദ്യത്തെ 2 മുതൽ 3 ദിവസം തീറ്റ ചേംബറിൻ കീഴിൽ പേപ്പറിലോ ട്രേകളിലോ വെച്ച് നൽകാം. ഇതിനുശേഷം കുഞ്ഞുങ്ങൾക്കുള്ള ഗ്രിൽ വച്ച് നീണ്ട തീറ്റപാത്രങ്ങളിൽ തീറ്റ നൽകാനാകും. തീറ്റ പാഴാക്കി കളയാതിരിക്കാൻ ഗ്രില്ലുകൾ ഉപകരിക്കുന്നു. നീളമുള്ള തീറ്റപാത്രത്തിൻ്റെ 2 വശവും കണക്കിലെടുത്താണ് ഒരു കുഞ്ഞിന് വേണ്ട തീറ്റ സ്ഥലം കണക്കാക്കുന്നത്. 2 ആഴ്ച വരെ ഒരു കോഴിക്കുഞ്ഞിന് 2.5 സെന്റിമീറ്റർ സ്ഥലവും 3 ആഴ്ച വരെ 4.5 സെന്റിമീറ്റർ സ്ഥലവും നൽകേണ്ടതുണ്ട്. തൂക്കിയിടുന്ന തീറ്റപാത്രങ്ങളാണെങ്കിൽ 100 കുഞ്ഞുങ്ങൾക്ക് 12 കിലോഗ്രാം തീറ്റ കൊള്ളുന്ന 36 സെന്റിമീറ്റർ വ്യാസമുള്ള 3 തീറ്റപാത്രങ്ങൾ വേണം. ആദ്യത്തെ 2 മാസം പാത്രങ്ങളുടെ വക്കുവരെ തീറ്റ നിറച്ചു നൽകാം. അതിനുശേഷം പാത്രത്തിൻ്റെ അരഭാഗമോ 1/2 ഭാഗമോ മാത്രമേ തീറ്റ നൽകാവൂ. ഈ രീതി മൂലം തീറ്റ പാഴാകാതിരിക്കാനും ആകുന്നു. 1 ആഴ്ച വരെ ഒരു കോഴിക്കുഞ്ഞിന് 1 ദിവസം 0.5 ഗ്രാം തീറ്റ നൽകാം. 2 ആഴ്ച വരെ 13 ഗ്രാം, 3 ആഴ്ച വരെ 17 ഗ്രാം, 4 ആഴ്ച വരെ 24 ഗ്രാം, 5 ആഴ്ച വരെ 32 ഗ്രാം, 6 ആഴ്ച വരെ 37, 7 ആഴ്ച വരെ 40 ഗ്രാം, 8 ആഴ്ച വരെ 48 ഗ്രാം എന്ന തോതിൽ സമീകൃതാഹാരം നൽകാം. ഇങ്ങനെ 8 ആഴ്ച കൊണ്ട് ഒരു കോഴിക്കുഞ്ഞിന് 1.5 കിലോഗ്രാം തീറ്റ നൽകാനാകുന്നു. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിനീരിൻ്റെ കാര്യത്തിലും ഏറെ ശ്രദ്ധ വേണം. വൃത്തിയുള്ളതും തണുത്തതുമായ ജലം കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കണം. വെള്ളപാത്രങ്ങൾ ചെലവ് കുറഞ്ഞതും ദിവസേന വൃത്തിയാക്കാൻ എളുപ്പമുള്ളതുമാകണം. ഫൗണ്ടേഷൻ രൂപത്തിലുള്ള വെള്ളപാത്രങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുക. ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണെന്നല്ലേ പറയുന്നത്? വേറെ കണ്ടത് 1 വർഷത്തേക്കല്ലല്ലോ, അത് 10, 20, 30 വർഷത്തേക്കല്ലേ? അതെ അതെ. ഇപ്പൊ സാറിന് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ആവാൻ എത്ര വർഷം ഏകദേശം എടുത്തു കാണും?
ഞാൻ അങ്ങനെ ഒരു പോയിന്റ്, കാരണം നമ്മളിത് സൈക്ലിംഗ് രീതിയിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് ഒരു ബ്രേക്കിംഗ് ഇല്ലല്ലോ. കണ്ടിന്യൂസ് ആണല്ലോ. ആ ഞാനിപ്പോൾ ശരാശരി 1000 കോഴിയെ ഞാൻ ഇട്ട് വളർത്തുമ്പോൾ നമ്മളത് ആ മുട്ട ഇട്ട് തുടങ്ങി 5 മാസം കഴിയുമ്പോൾ അടുത്ത ബാച്ചിനെ കയറ്റിയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് മുട്ടയിട്ട് തീരുമ്പോൾ എനിക്ക് മുട്ട കുറയുന്നില്ല, ആ ബാച്ച് മുട്ട തുടങ്ങി. അപ്പോൾ ഇത് കള്ളിങ്ങിനായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി നമുക്ക് വെളിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിങ്ങനെ റൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ ഒരു വർഷം പോലും നമ്മൾ നിർത്തുന്നില്ല, ഇതിങ്ങനെ റൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സാറിന് ഈ സംരംഭകത്വത്തിന് വേണ്ടിയിട്ട് ഏകദേശം എത്ര ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി കാണും? നമ്മൾ ഇത് 5000 കോഴിക്ക് വേണ്ടി ഒരുമിച്ചല്ല തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇത് സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ 100 കോഴിയുടെ ഒരു കേജ് നമ്മൾ കണ്ട്, അപ്പോൾ അത് പണിത് കയറി വന്നതിന് ശേഷം നമ്മളൊരു 5000 ഒരു ഷെഡ് ആദ്യം പണിതിടും. ഓക്കെ. അതിൽ നമ്മൾ ഒരു 1000 കേജ് പണിത് പോവും. പിന്നീട് നമ്മളത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത, അല്ലാതെ 5000 10000 ഒരുമിച്ച് കേജ് സിസ്റ്റം നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ്, കർഷകർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 100 കോഴിക്കുള്ള കേജ് സിസ്റ്റം ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ലിറ്ററിൽ ഉപയോഗിച്ചാലും വരുന്നൊരു വിഷയം ഇതാണ്, വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതും ചെറിയ യൂണിറ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അതിനകത്ത്. കാരണം ഞാൻ 5000 മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനായതുകൊണ്ട് എനിക്ക് 3000 മുട്ട കിട്ടിയാൽ ബാക്കി നിൽക്കുന്ന ഈ 2000 കോഴിക്കും ഈ ലാഭത്തിൻ്റെ വിഹിതം കിട്ടിയല്ലോ അല്ലേ? വിഹിതം ആ കോഴിക്ക് കൊടുക്കണ്ട, എനിക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ 90% വരെ മുട്ട ആക്കിയെടുക്കാൻ വേണ്ടി കേജിൽ യൂണിഫോം സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരേ സമയത്ത് തന്നെ നമുക്ക് മുട്ട ലഭ്യമാവും അല്ലേ? മുട്ട ലഭ്യമാവും. ഏതെങ്കിലും കോഴി മുട്ട ഇടുന്നില്ല എങ്കിൽ മുട്ട ഇടാത്ത കോഴികളിലും മുട്ട ഇടുന്ന കോഴികളെ തരംതിരിക്കാനുള്ള, നമ്മളൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചു, ഏകദേശം എത്ര കാലയളവ് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് എടുക്കും? മുട്ടയിടാൻ വേണ്ടിയാണോ? മുട്ടയിടാൻ വേണ്ടി. അതായത് ഏത് കോഴിയും മുട്ട സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത് ഏകദേശം 4.5 മുതൽ 5.5 വരെ ആ രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. 4.5 മാസം മുതലൊക്കെ മുട്ട ഉൽപ്പാദനം തുടങ്ങും. അത് ചിലപ്പോൾ അതൊരു 4.5 എന്നുള്ളത് 5 ആയി പോകും. അത് നമ്മൾ അതിനെ ഡയോളി ചിക്സിനെ വളർത്തിയെടുത്ത് ആ അതിൻ്റെ ആ സമയത്ത് കൊടുക്കുന്ന ഫീഡിൻ്റെയും പല കാര്യങ്ങളിൽ പിന്നെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ അത് ലിറ്ററിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4.5 മുതൽ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ വാക്സിനേഷനും കൊടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ 4.5 ഏകദേശം പ്രൊഡക്ഷൻ ആരംഭിച്ച് തുടങ്ങി 5.5 കൂടി എല്ലാ കോഴികളും ഉൽപ്പാദനം തുടങ്ങും അതിനകത്ത്. ഓക്കെ ഓക്കെ. സാറിനോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ബ്രോയിലർ കോഴി ഇതിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പം 45 ദിവസം മുതൽക്ക് 60 ദിവസം കഴിയുമ്പോഴേക്കും അല്ലേ നമുക്ക് ഏകദേശം 2 കിലോ തൂക്കത്തിലേക്ക്? 35 തുടങ്ങി 40 ദിവസം മതിയല്ലേ? പിന്നെ ധാരാളം മതി. ഓക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 35 ദിവസം പൂവും കോഴികളൊക്കെ 2.5 കിലോ അതെയോ? പിന്നെ 2.5 മേലൊക്കെ വരും. ആ ഓക്കെ. അപ്പം ഈ ഒരു കാലയളവിൽ തന്നെ നമുക്ക് വിറ്റ് തുടങ്ങും. ഇതിലും ഇപ്പം നമുക്ക് ഇതേപോലെ ഒരു യൂണിഫോം പ്രൊഡക്ഷൻ സിസ്റ്റം നമുക്കാവുന്നതിനനുസരിച്ച്. സാറിൻ്റെ വിപണന രീതി എങ്ങനെയാണ്? കാരണം ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഡ്രസ്സും ചെയ്ത്. ആ അങ്ങനെയില്ല, ഞാനൊരു ഏജന്റിനെ വിളിച്ചിട്ട് ടോട്ടലി അങ്ങോട്ട് കൊടുക്കും, ഓരോ ബാച്ച് കൊടുത്തോണ്ടിരിക്കും. ഓക്കെ. ആഴ്ചയിൽ ഞാൻ 1000 കോഴിന് വിൽക്കും. ഇപ്പോൾ നേരത്തെ 2000 വരുന്നു, ഇപ്പോൾ 1000 ആക്കി. കാരണം ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ഫ്ലക്സുവേഷൻ ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ ആഴ്ചയിലും ഈ ലോസ് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് കുറച്ചുകൊണ്ട് ഇപ്പോൾ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വില കൂടില്ല, ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വില കയറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ടിട്ട് അങ്ങനെ ശരിക്കൊരു മാനേജ്മെൻറ്റ് പക്കയായിരിക്കണം, അത് ഫിനാൻസ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ തീർന്നു. ഓക്കെ. സാർ, ഇതിവിടെ ഇപ്പോൾ മുട്ടക്കോഴിയുടെ കേസിലും ഇങ്ങനെ തന്നെയാണോ അതോ ഇതിൻ്റെ വിപണനം വേറെ ഏതെങ്കിലും ഒരു രീതിയിലാണോ ചെയ്യുന്നത്? ഇല്ല, ബ്രോയിലറും ഇതുമായിട്ട് 2-2 ആണല്ലോ. അല്ല, അങ്ങനെയല്ല, ഇതിൻ്റെ ഇപ്പോൾ ഒരു വിപണനം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ആൾക്ക് കൊടുക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ അതോ ഈ ഇടനിലക്കാരുള്ള രീതിയിലാണ്? ഇല്ല, നമ്മൾ ഒരു കർഷകനെന്ന നിലയിൽ നമുക്ക് ഇടനിലക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വില കുറവാണ്. കാരണം ഇതിൻ്റെ വിലകളൊക്കെ നിശ്ചയിക്കുന്നത് മൊത്തം നമ്മുടെ സ്റ്റേറ്റ് അല്ല, മറ്റുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് സെയിൽ വെക്കാൻ പറ്റും. നമുക്ക് ആഴ്ചയിൽ സ്വന്തമായിട്ട് വാഹനമുണ്ട്, വാഹനത്തിൽ റൂട്ട് സെയിൽ വെക്കുമ്പോൾ ആ കർഷകന് കിട്ടേണ്ട യഥാർത്ഥ വില കിട്ടും. നമ്മൾ വേറൊരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള കമ്മീഷനോട് കിഴിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് നഷ്ടം വരും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഈ പറയുന്ന 6000 രൂപയ്ക്ക്, ഇപ്പോൾ ഞാൻ മുട്ട മാർക്കറ്റിൽ വിൽക്കുന്നത് 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 6000 രൂപയ്ക്ക് നമുക്ക് ഞാൻ എൻ്റെ മോനും കൂടെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളുടെ വാഹനത്തിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു ടൈ അപ്പ് ആയി, പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ പിന്നെ ആ റൂട്ട് പോയിക്കൊണ്ടിരിക്കുക, ആ റൂട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് പിന്നെയും മുട്ടയുടെ വോളിയം വേണമെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ വോളിയം കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നമുക്ക്, അതല്ലെങ്കിൽ നമുക്ക് ഏജൻസികൾക്ക് കൊടുക്കുമ്പോൾ വില തീരെ കുറവാണ്, നമുക്ക് നഷ്ടം.
ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാം.